യു ആർ വാച്ചിങ് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസ്. നമസ്കാരം. പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന സീരീസിലെ 8-ാമത്തെ വീഡിയോ ആണിത്. ഇതിലേക്ക് സ്വാഗതം. ഡോക്ടർ മിർസ, ലോക പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുകയും ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ആ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന, കഴിഞ്ഞ 30 വർഷമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ മിർസയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഇന്ന് ഈ 8-ാമത്തെ എപ്പിസോഡിൽ ഉള്ളത് കുട്ടികളുടെ ഈ ആത്മഹത്യാ പ്രവണതയിൽ പാരൻസിന്, അച്ഛനമ്മമാർക്കുള്ള റോൾ എന്താണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു റോളിനെ കുറിച്ചാണ് ഡോക്ടർ മിർസ സംസാരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ മിർസ. താങ്ക് യു സുരേഷ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അത് ചോദിച്ചതിന് വളരെ നന്ദി. ഞാനീ നമ്മൾ ഈ പരമ്പര, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിശദമായ ഒരു ശാസ്ത്രീയ ഗവേഷണ പരമ്പരകളുടെ പഠനങ്ങളുടെ ഒരു ഒരു ആകത്തുകയായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് സാധാരണ അച്ഛനും അമ്മയ്ക്കും ഒരു ഒരു ചെറിയ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ഒരു ഒരു പരമ്പരയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മകനോ മകളോ ആത്മഹത്യയുടെ മുൻപിലേക്ക് എത്തിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ അവിടെ എത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന രീതി, അല്ലെങ്കിൽ ചൈൽഡ് റെയറിംഗ് പ്രാക്ടീസസ്, നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിക്ക് ഒരു ചെറിയ പങ്കുള്ളതായിട്ട് ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് വളരെ ഹാർഷായിട്ടുള്ള പാരൻറ്റിങ്, അതായത് കുട്ടികളെ ശാരീരികമായിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ചുള്ള രീതിയിലുള്ള പാരൻറ്റിങ് ഉണ്ട്, വളരെ കർക്കശമായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈല്, അത് പലപ്പോഴും കുട്ടികളിൽ മനപ്രയാസങ്ങൾ ഉണ്ടാക്കാനും അവരൊരു പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനും സാധിക്കാം. ഇത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ പലരും നമ്മുടെ പഴയ കാലത്ത് കുട്ടികളെ തല്ലിയില്ലെങ്കിൽ അവർ ഒരു വഷളായി പോകുന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ശാരീരികമായ പീഡനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിലുള്ള കുട്ടികളുടെ ശിശു പരിപാലനത്തിൻ്റെ ഒരു പ്രധാന റോളായിട്ട് തന്നെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞൊരു 10-20 വർഷമായി നടത്തുന്ന പഠന ഗവേഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്തിട്ടുള്ളത്. കുട്ടികളിലുണ്ടാകുന്ന ശാരീരികമായ പീഡനം അനുഭവിച്ച കുട്ടികളിൽ അവരെ തലച്ചോറിൽ എന്തരാതിരിക്കുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് കഴിഞ്ഞ ഒരു 5-6 വർഷമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിനൊക്കെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ നമ്മൾ അടിച്ചു വളർത്തുന്ന കുട്ടികൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് 2 തരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അവർക്ക് പലരും കൂടുതലും അഗ്രസീവായിട്ട്, അവർ കൂടുതൽ വയലൻസ് ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളായിട്ട് പലപ്പോഴും ഈ ശാരീരികമായ പീഡാനുഭവങ്ങൾ വന്ന കുട്ടികൾ വളർന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നെഗ്ലക്റ്റ് എന്ന് പറയും, അതായത് അവരുടെ നമ്മൾ അവരോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അവരോട് സ്നേഹം കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ വളർന്നു വരുന്നൊരു കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുട്ടികൾ ജനിച്ചു വളരുമ്പോൾ പിറന്നു വീണ അന്ന് തൊട്ട് അവന് വളരെ അവൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന്, അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ആദ്യമായിട്ട്, പിന്നെ അതിനുശേഷം സ്കൂളുകളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അംഗീകാരത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അവനൊരു ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും ലാളനയും ആണ് അവൻ്റെ ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണ്. അതിലാണ് അവനവൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള ശക്തമായ അറിവുകൾ അവനുണ്ടാക്കുന്നത്, അവനവനിലുള്ള വിശ്വാസം ഉണ്ടാകുന്നത്, അവൻ്റെ വിശ്വാസം അവൻ്റെ അവന് പ്രത്യാശ നൽകുന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല ഒരു കുട്ടി വളർന്നു വരുന്നതെങ്കിൽ, ഒരു ഒരു സാധാരണ ഞാനൊരു ഒരു ഒരു കഥ പറയാം. ഒരു പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു എൻ്റെ പരിചയത്തിലുള്ള ഞാൻ വളർന്നൊരു കുട്ടിയുടെ കഥ പറയാം. അപ്പോൾ ഇതൊരു സാമാന്യം എന്താ സമ്പന്നമായൊരു കുടുംബത്തിലെ ഒരു ഒരു കുട്ടിയാണ്. അവന് നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം. അവന് അവൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്, അവർ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പോൾ അവൻ വളർന്നു വരുന്നത് സാമാന്യമായിട്ടുള്ള ഒരു സാമ്പത്തികമായ അടിത്തറ നന്നായിട്ടുണ്ട്, 100 കുറവില്ല. അവൻ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷേ
പലപ്പോഴും വർണ്ണവിവേചനത്തിന്റെ പേരിൽ അവന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അവന് വളരെ ശക്തമായിട്ടുള്ള ലണ്ടനിലാണ് വളരുന്നത്. അപ്പോ പലപ്പോഴും ഈ കുട്ടികളിൽ തന്നെ ഈ വർണ്ണവിവേചനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവനൊരു കൗമാരത്തിൽ അവൻ അവൻ്റെതായ ഒരു ചെറിയ സുഹൃത്ത് വലയം അവനുണ്ടാക്കി. പക്ഷെ വീട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവരത് പുറമേ കാണിക്കാറില്ല. അവന് വളർന്നു വരുമ്പം വളർന്നു വരുന്ന കാലത്ത് അമ്മയ്ക്ക് അവൻ്റെ പ്രസവം കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടായി. ഏറ്റവും ഡിപ്രഷൻ എന്ന് പറയും, പ്രസവകാലം കഴിഞ്ഞുള്ള ഒരു ഡിപ്രഷൻ കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് അവർക്ക് വേണ്ടത്ര ശ്രദ്ധ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലാണ് അവരിങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഒരു ഇന്ത്യക്കാരി, ഒരു മലയാളി എന്ന നിലയിൽ അവരൊരു ജി പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്കൊരിക്കലും അതിന് വേണ്ട ഒരു വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെയും അതിനുവേണ്ട ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു ഡോക്ടറായിരുന്നിട്ട് പോലും എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്നും എനിക്കൊരു വിഷാദ രോഗമുണ്ടെന്നും അതിൻ്റെ ചികിത്സ എടുക്കണമെന്നും അവർക്കൊരു തീർച്ചയെടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഏറ്റവും കൂടുതൽ സഹിച്ചത് ഈ കുഞ്ഞാണ്, ജാക്കാണ്. അപ്പോൾ അമ്മയെന്ന് കിട്ടേണ്ട പരിലാളനം, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അച്ഛനാണെങ്കിൽ വളരെ തിരക്കുള്ളൊരു ഒരു ഒരു ഡോക്ടറാണ്. അയാൾ പലപ്പോഴും വിട്ടു വരാറില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു മകനെ ചേർത്ത് പിടിച്ചിരുത്തി അവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ അറിയാനോ ഉള്ള ഒരു സമയമൊന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല. അയാൾ ജനിച്ചു വളർന്ന കാലത്ത് അയാൾക്ക് കിട്ടിയത് അച്ഛന്മാരിൽ നിന്നും ഒരുപാട് ലാളനമൊന്നും അനുഭവിച്ചു വളർന്ന ആളുമല്ല അയാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ കുട്ടിയെ വളർത്താനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന് പറയും, അതിനപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ അവൻ എ ലെവൽസിലൊക്കെ ഒരു A+ A* ഒക്കെ കിട്ടുമ്പോൾ ആ കൊള്ളാം, അത്ര തന്നെ, അതിനപ്പുറം യാതൊരു തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ ഇല്ലാതാണ് അവൻ വളരുന്നത്. അപ്പോൾ അവന് ഒരു 17-18 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ്റെ മനസ്സിലും വളരെയധികം ദുഃഖഭാവങ്ങൾ വളരാൻ തുടങ്ങി. അവന് അറിയാത്ത പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു വിഷാദഭാവം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാന്ന് തോന്നാൻ തുടങ്ങുന്നു. ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തൊരവസ്ഥ വരുന്നു. അവൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്പോർട്സിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുന്ന കുട്ടിയായിരുന്നു, അതിലൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. അവൻ പലപ്പോഴും അവൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാൻ തുടങ്ങുന്നു. ആരെയും കാണാൻ താല്പര്യമില്ല. ലോകം മൊത്തം ഇരുളടഞ്ഞതായി അവന് തോന്നുന്നു. സുഹൃത്തുക്കളെ പോയി കാണാനോ അവരോട് സംസാരിക്കാനോ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഒന്നിലും ഒരു താല്പര്യമില്ല, രുചിക്കുറവുണ്ടാകുന്നു. അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വെളിയിൽ പോയാൽ അവരെന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളിലും പങ്കുചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. ഇത് അവനും വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകണമെന്ന് അവന് തന്നെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവൻ ആദ്യമായിട്ട് ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. കുറേ ഗുളികകൾ കഴിച്ചിട്ട് അവൻ ആത്മഹത്യാ ശ്രമം നടത്തി അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അവൻ്റെ അച്ഛനമ്മമാർ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ എന്നോട് ചോദിച്ചത്. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആദ്യം അമ്മയോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എനിക്കും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസീസ് തോന്നാറുണ്ട്. പക്ഷേ ഞാനത് എൻ്റെ മനസ്സിൽ ആ ചിന്ത കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനെ കുറിച്ച് ഓർമ്മിക്കും, എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കും, എൻ്റെ രോഗികളെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഞാനതിനെ സർവൈവ് ചെയ്ത് പോകുകയാണത്. അപ്പോൾ അമ്മയ്ക്ക് ഇത്തരം ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യമായിട്ട് അച്ഛൻ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ ആ മൊത്തം കുടുംബത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധാകുലരായി. അപ്പം നമ്മുടെ ഫാമിലി തെറാപ്പിസ്റ്റൊക്കെ നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനും ട്രെയിൻഡ് ആയൊരു സിസ്റ്റമിക് തെറാപ്പിസ്റ്റാണ് ഞാനും. അപ്പോൾ കുടുംബങ്ങൾക്ക് അവന് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ കുടുംബത്തിലും ഒരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ അച്ഛനമ്മമാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം നമുക്ക് കാണിക്കാൻ ശ്രമിക്കണം. നമ്മൾ അവനുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്, നമുക്ക് അവനോട് എങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു കുട്ടിയുടെ കഴിവുകളെയും അറിവുകളെയും കുറിച്ച് അവനെ ബോധവാനാക്കേണ്ട ആവശ്യമുണ്ട്. അവനെ എപ്പോഴെങ്കിലും തളർന്നു പോകുമ്പോൾ, വീണുപോയെന്ന് തോന്നുമ്പോൾ ഒരു താങ്ങ് കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുട്ടിക്ക് അവൻ്റെ അച്ഛനോടോ അമ്മയോടോ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ആ രീതിയിലായിരിക്കണം നമ്മളെ കുടുംബങ്ങളിൽ അവരെ വളർത്തേണ്ടത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമുക്ക് തളരേണ്ട ആവശ്യമില്ല, നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഈ അച്ഛനമ്മമാർക്ക് അങ്ങനെ ഒരു വലിയ റോള് വഹിക്കാനുണ്ട്. അവർക്കൊരു നമുക്കൊരു ഒരു ഓപ്പൺ ഡോർ എന്ന് ഞാൻ പറയും, നമുക്ക് യു ഹാവ് ടു കീപ്പ് ആൻ ഓപ്പൺ ഡോർ. ഒരു ഒരു തുറന്ന വാതായനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി. അവർക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി വളരെ പെട്ടെന്ന്
എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു, എല്ലാവരോടും സംസാരിക്കാത്ത അവസ്ഥയിൽ വരുന്നു, അവൻ പെട്ടെന്ന് വളരെ സൈലന്റ് ആകുന്നു, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ വരുന്നു. ഇതൊക്കെ വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവൻ മദ്യപിക്കുന്നുണ്ടോ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്ന സമീപനം അച്ഛനമ്മമാർക്കുണ്ടാവണം. നേരത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അച്ഛനമ്മമാര് ഒട്ടും സംസാരിക്കുന്നു. എന്റെ അച്ഛനാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുമായിരുന്നു, കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള അന്നത്തെ ഇനി ഏകദേശം എനിക്കറിയാവുന്ന മിക്ക പാരന്റ്സും അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഇതോടൊപ്പം തന്നെ ഈ സുഹൃത്തുക്കളുടെ റോളും ഒരു പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോൾ നമ്മൾ പലപ്പോഴും അച്ഛനമ്മമാരുമായിട്ട് നല്ല ബന്ധമുള്ള കുട്ടികൾ പോലും പല കാര്യങ്ങളും അച്ഛനമ്മമാരോടല്ല സംസാരിക്കുക. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ലോകം വികസിക്കുകയാണ്. നമ്മളൊരു കൗമാരപ്രായക്കാരൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വഹിക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു 1000 പ്രോസാക്കി ഗുളികൾ അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷന് തുല്യമാണ് ഒരു സുഹൃത്ത് എന്ന് പറയാറുണ്ട്. ഏറ്റവും നല്ലൊരു സുഹൃത്ത്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തുണ്ടാവുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ ഒരു വലയം നമുക്കുണ്ടെങ്കിൽ മിക്കവാറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ഒരു ഒരു രക്ഷാകവചം കൊടുക്കാനായിട്ട് സുഹൃത്തുക്കൾക്ക് കഴിയും. സുഹൃത്തുക്കൾ, അച്ഛനമ്മമാർ, പിന്നെ സ്കൂളിൻ്റെ റോളും വളരെ വളരെ പ്രധാനമാണ്. നമ്മളൊരു ഒരു കുട്ടി സാധാരണ 16,000 മണിക്കൂറാണ്, 5 വയസ്സ് മുതൽ 16 വയസ്സിൽ അവൻ സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോൾ 60,000 അവേഴ്സ്, 60,000 മണിക്കൂറാണ് അവൻ സ്കൂളിൽ ചിലവാക്കുന്നത്. വളരെ വലിയൊരു ഒരു കാലഘട്ടത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു നല്ല അധ്യാപകനോ അധ്യാപികയ്ക്കോ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കാൻ പറ്റും. അവരുടെ പല സ്കൂളുകളിലും നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂളുകളിൽ ഹെൽത്ത് ക്ലബ്ബുകൾ ഉണ്ടാക്കാറുണ്ട്. മൊത്തം ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുക, മാനസികമല്ല ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നുള്ള ക്ലബ്ബുകൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു കഴിഞ്ഞ 6-8 വർഷത്തിന് മുമ്പ് നമ്മൾ ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ കേരളത്തിൽ നടത്തിയിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് ഞാനവിടെ വന്നത്. ഞാനവിടെ കേരളത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്തിരുന്നു, അതിനുള്ളൊരു മാനുവലൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നു. നമ്മൾ ടീച്ചേഴ്സിനെ കുട്ടികളിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ദുർഘട ഘട്ടങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള കഴിവുകൾ എങ്ങനെ ഉണ്ടാക്കുക, കുട്ടികളെങ്ങനെയാണ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. ഇത് നമ്മുടെ കരിക്കുലത്തിൻ്റെ നാഷണൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. പക്ഷെ അത് ഇതുവരെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതായിരുന്നു ഞങ്ങളുടെ ശ്രമം. കാരണം കുട്ടികൾക്ക് ചെയ്യാൻ, കുട്ടികളോട് അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ശ്രമം ഇപ്പോഴും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്കൂൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 സൊസൈറ്റിയാണ്. കാരണം അവൻ വീട് വിടുമ്പോൾ പിന്നെ ചെന്നെത്തുന്നത് സ്കൂളിലാണ്. സ്കൂളും കോളേജുകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രിവെൻഷൻ പ്രോഗ്രാംസ് നമുക്കിപ്പോൾ ഒരുപാട് അതിനുള്ള മോഡൽസൊക്കെ ഇഷ്ടംപോലെ ലോകത്ത് എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ കുട്ടികളുള്ള മാനസിക ആരോഗ്യം വളർത്തിയെടുക്കാനായിട്ട് ഇപ്പം ജീവിതത്തിൽ പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളോട് പഠിക്കാനുണ്ട്. നമ്മൾ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഫിസിക്സും റിലേറ്റിവിറ്റി തിയറി ഒക്കെ പഠിക്കണം. അതോടൊപ്പം ഒരു എനിക്കൊരു മനസ്സിൻ്റെ ഭാരം വന്നാൽ ഞാൻ എങ്ങനെ ഇറക്കി വയ്ക്കണം, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെ തരണം ചെയ്യണം, നമ്മളെ ചിന്തകളെ നമ്മൾ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ശക്തി, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൻ്റെ പ്രത്യാശ നിരന്തരമായി നിലനിർത്തിക്കൊണ്ട് പോകുക, ഇത്തരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് സ്കൂൾ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് ഇക്കാര്യത്തിൽ പറയാനുള്ള മാതാപിതാക്കളുടെ റോളിനെ കുറിച്ച്. ഒന്ന്, നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാവണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ തല്ലി വളർത്തേണ്ട കാര്യമില്ല. അവരെ നമുക്ക് വേണ്ടത്ര ശ്രദ്ധയും കരുതലും, അതോടൊപ്പം
അവരുടെ അവരോട് സംസാരിക്കുകയും അവരോട് സംവദിക്കുകയും അവരുടെ കഴിവുകളിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും അവരെ കൊണ്ട് അവരുടെ കഴിവുകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവുണ്ടാക്കുകയും ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കുട്ടികളായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് അവരെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് പഠനങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നമ്മൾ വളരെ നേരത്തെ വളരെ ഒരു നിരന്തരമായ നിദാഗ്രമായിട്ടുള്ള ഒരു ജാഗ്രത വെക്കേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി അവൻ്റെ കൗമാരകാലത്ത് അവൻ എവിടെ പോകുന്നു, ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്, അവൻ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ രീതികളിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ടോ, അവൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഉല്ലാസവാനായിട്ട് കാണുന്നുണ്ടോ, അതോ പലപ്പോഴും വീടിനകത്ത് അടച്ചിരുന്ന് ബുദ്ധിമുട്ടുണ്ടോ, ആ രീതിയിലുള്ള ഏതെങ്കിലും വളരെ നേരത്തെ തന്നെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് നമ്മൾ അവനോട് സംസാരിക്കാനും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. Plan of Search with MS.